സുന്ദർ പിച്ചേ എന്ന വ്യക്തിയുടെ കഥ നമ്മൾ ഓരോരുത്തരും കേട്ടിരിക്കേണ്ടതാണ്. കാരണം സുന്ദർ പിച്ചേ എന്ന ഈ വ്യക്തി അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗൂഗിളിന്റെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ്. കഴിവില്ല, മാർക്കില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ അധ്യാപകർ പറഞ്ഞ ആ സുന്ദർ രാജൻ പിച്ചേ എന്ന തമിഴ്നാടുകാരനിൽ നിന്നും ഗൂഗിളിന്റെ എല്ലാ കാര്യവും തന്റെ മേശപ്പുറത്ത് വെച്ച് നിയന്ത്രിക്കുന്ന സുന്ദർ പിച്ചേ എന്ന വ്യക്തിയിലേക്കുള്ള യാത്ര സംഭവ ബഹുലമാണ്. സുന്ദർ പിച്ചയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 1972 ജൂൺ 10 മധുരയിൽ ജനിച്ചു. കഷ്ടപ്പാടും പട്ടിണിയും അന്ന് തന്നെ സുന്ദറിന്റെ കൂടെ ഉണ്ടായിരുന്നു. തുച്ഛവേതനത്തിന് ജോലിക്ക് പോയിരുന്ന ആളായിരുന്നു അച്ഛൻ. സുന്ദറിന്റെ ജനനത്തോടെ വീട്ടിൽ രണ്ട് മക്കൾ വന്നതോടെ അമ്മ ജോലി ഉപേക്ഷിച്ചു. അത് അവരുടെ കഷ്ടപ്പാടിനെയും സ്വാധീനിച്ചു. രണ്ടു മുറി മാത്രമുള്ള ഒരു കൊച്ചു വീട്ടിലാണ് നമ്മുടെ കഥാനായകൻ ജനിക്കുന്നത്. സ്വീകരണ മുറിയിൽ തറയിൽ തുണി വിരിച്ചായിരുന്നു സുന്ദറിന്റെയും സഹോദരന്റെയും ഉറക്കം. അന്ന് തന്റെ വീട്ടിൽ ഫോണോ റെഫ്രിജറേറ്ററോ പോലും ഇല്ലായിരുന്നു എന്ന് പല ഷോകളിലും സുന്ദർ പിച്ചേ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും സുന്ദർ പിച്ചേക്ക് സാങ്കേതിക വിദ്യയോട് അസാധാരണമായ താല്പര്യമായിരുന്നു. അച്ഛന് പണ്ടേ മക്കളെ നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും ഉയർന്ന ജീവിത നിലവാരത്തിലെത്തിക്കണമെന്നും വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഗോരഖ്പൂരിലെ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെള്ളി മെഡലും നേടി പഠനം പൂർത്തിയാക്കി. അതിനുശേഷം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ പോയി. അന്ന് അമേരിക്കയിലേക്കുള്ള വിമാന ടിക്കറ്റിന്റെ വില അച്ഛന്റെ പ്രതിവർഷ വരുമാനത്തിനും മുകളിലാണെന്നും ആ മകൻ ഓർക്കുന്നു. അതിനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് അച്ഛൻ ടിക്കറ്റ് എടുത്തതെന്നും സുന്ദർ പിച്ചേ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഫോർഡിലെ പഠനശേഷം പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്നും MBA 2002 നേടുകയും ചെയ്തു. ഈ സമയത്ത് ഇന്ത്യയിലേക്ക് സുന്ദറിനെ വിളിക്കാൻ പോലും സാധിക്കാറില്ലായിരുന്നു. കാരണം ഒരു മിനിറ്റ് സംസാരിക്കാൻ $2 മുകളിൽ അവിടെ ആവശ്യപ്പെടുമായിരുന്നു. ഈ സമയമായപ്പോൾ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗൂഗിൾ കമ്പനി ലോകത്തിനു മുന്നിൽ പരിചിതമാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ 2004 ഗൂഗിൾ സുന്ദർ പിച്ചേ കമ്പനിയിൽ ചേർത്തത്. കുറച്ചു സമയം കൊണ്ട് തന്നെ അയാൾ ലാറി പേജിന്റെ വിശ്വസ്തനായി മാറി. ഈ പിടിപാട് വെച്ച് തന്നെയാണ് സുന്ദർ പിച്ചേ ഗൂഗിൾ ക്രോം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇതിന് സമ്പൂർണമായ അനുമതിയും സഹായവും ലാറി പേജിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ 2008 ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആ സമയം തന്നെ സുന്ദറിനെ വൈസ് പ്രസിഡന്റ് ആക്കി നിയമിച്ചു. 2012 ആയപ്പോഴേക്കും അദ്ദേഹം സീനിയർ വൈസ് പ്രസിഡന്റ് ആയി മാറി. 2019 ലാറി പേജിന്റെ പടിയിറക്കത്തോടെ CEO സ്ഥാനം ആര് നേടുമെന്ന ചോദ്യത്തിന് അവർക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അതെ, അവർ സുന്ദർ പിച്ചേയെ ആ സ്ഥാനം ഏൽപ്പിച്ചു. ഇന്ന് സുന്ദർ പിച്ചേക്ക് പ്രതിവർഷ ശമ്പളം 1600 കോടിക്ക് മുകളിലാണ്.